96-ാമത്തെ വാർഷികമാണ്. ഈ 96-ാമത്തെ വാർഷികത്തിൽ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് അറബേതര ഇസ്ലാമിക രാജ്യങ്ങളിൽ, അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ, അതുപോലെ ആസ്ത്രേലിയയിൽ, ഇവിടങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവരുണ്ട്. ഇതിൻ്റെ കീഴിലുള്ള ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ കീഴിലുള്ള ധാരാളം മക്കൾ ആ പ്രദേശങ്ങളിലൊക്കെ എത്തുകയും അവിടൊക്കെ ഇസ്ലാമിക പ്രബോധനങ്ങൾ നടത്തുകയും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളോടൊപ്പം ജാമിയ നൂരിയയുടെ സഹസ്ഥാപനങ്ങളും അതുപോലെ മറ്റ് വലിയ വലിയ സ്ഥാപനങ്ങളുടെ സഹ മദ്രസകളും കോളേജുകളും ഒക്കെ ആയി വന്നിരിക്കുകയാണ്. ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് മനസ്സിലാക്കുന്നത്. അതേസമയത്ത് ഡൽഹിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയിലുള്ള കുറേ അകലെ താമസിക്കുന്ന അവിടുത്തെ മുസ്ലിങ്ങൾക്കും ഇന്ന് നമ്മുടെ സമസ്തയുടെ കാര്യത്തെ സംബന്ധിച്ച് പേസ് ആൻഡ് റോഡിൻ്റെ വിഷയമാണെങ്കിലും അതുപോലെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും സമാധാനപരമായി അതൊക്കെ നിയന്ത്രിക്കാനും അതൊക്കെ ശരിയായ ലോകത്തിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കാനും കഴിവുള്ള ആളുകളും പ്രാപ്തരായ ആളുകളും നമ്മുടെ ഈ രാജ്യത്ത് ഉണ്ട്. അത് സമസ്തൻ്റെ പ്രവർത്തനമാണ്. സമസ്തൻ്റെ നേതാക്കളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നാം അതിനെ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് ഷെയ്ഖുന ഷംസുൽ ഉലമയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ പേരമക്കളും ഈ രാജ്യങ്ങളിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലും യൂറോപ്പിലും തുർക്കിയിലും അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും അവിടങ്ങളിലൊക്കെ ഷെയ്ഖുന മഖ്ദൂം തങ്ങളവറുകൾ പൊന്നാനിയിലുണ്ടായിരുന്ന വലിയ മഹാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പോലെ തന്നെ ഇവിടെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സ്ഥാപനങ്ങളും ആ സ്ഥാപനത്തിലെ ഗുരുനാഥന്മാരും ലോകപ്രസിദ്ധരാണ് എന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. വളരെ ചെറുപ്പത്തിൽ ഞാൻ എനിക്ക് 7 വയസ്സായ സമയത്താണ് ഇരുമ്പുയിൽ ഓതാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോകുന്നത്, എൻ്റെ 7-ാമത്തെ വയസ്സിൽ. ഇന്ന് 77 വയസ്സായി എനിക്ക്. അപ്പോൾ ആ കാലത്ത് സമസ്തയുടെ പ്രവർത്തനം സജീവമല്ല. അന്നുണ്ടായിരുന്ന നമ്മുടെ പല നിരക്കുള്ള പഠന രീതികളും അത് ഓത്തുപള്ളികളാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുന്നതുണ്ട്, ഖുർആൻ്റെ കുറേ ഭാഗങ്ങൾ പഠിക്കുന്നതുണ്ട്, അതുപോലെ തന്നെ തറാവീയിൽ ഇമാമം നിൽക്കാൻ പഠിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്, അതിനുവേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അതൊക്കെയാണ് എൻ്റെ ചെറുപ്പത്തിലുള്ള കാലങ്ങൾ. ആ കാലത്ത് നമ്മുടെ മക്കളും അതുപോലെ അമ്മയോട് ബന്ധപ്പെട്ടവരും എല്ലാവരും ആ വിഷയവുമായി സഹകരിച്ചു വരുന്നു. ഇന്നവരൊക്കെ ലോകാടിസ്ഥാനത്തിൽ തന്നെ അറിയപ്പെടുന്നവരായി. സമസ്തയുമായി ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ഒരു മദ്രസ ഉണ്ടായിരുന്നു. ആ മദ്രസ അത് പിന്നെ എൻ്റെ പ്രവർത്തകന്മാരായി വന്നത് പിൽക്കാലത്ത് വന്നത് ജമാഅത്തുമായി ബന്ധപ്പെട്ടവരും വഹാബി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരുമായതുകൊണ്ട് ഞങ്ങളതിൽ നിന്ന് മാറി നിന്നു. ഞങ്ങളെ വല്യപ്പയും ഉപ്പാൻ്റെ ഉപ്പ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പഠിച്ചത് അവിടെയുണ്ടായിരുന്ന ഉപ്പാൻ്റെയും വല്യപ്പാൻ്റെയും ഒക്കെ ഉള്ള സ്ഥാപനങ്ങളിലാണ്. അതിനുശേഷമാണ് സമസ്ത നിലവിൽ വരുന്നത്. സമസ്ത 1960-കളുടെ അവസാനത്തോടു കൂടിയാണ് അവിടെ വളർന്നു വരാൻ തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ ധാരാളം സ്ഥാപനങ്ങൾ ഞങ്ങൾക്കായി, മദ്രസകളായി, കോളേജുകളായി, ജൂനിയർ കോളേജുകളായി, ജാമിയൻ്റെ സഹസ്ഥാപനങ്ങളായി, അതുമായൊക്കെ ബന്ധപ്പെട്ടപ്പോഴാണ് സമസ്തയിലെത്തിയത്. അതിനെല്ലാം പുറമേ ലോകപ്രസിദ്ധനായ അബ്ദുൽ ഖാദിർ ഫതുഫരിയുടെ മരുമകനായ എൻ അബ്ദുള്ള മുസ്ലിയാർ ഞങ്ങളുടെ നാട്ടുകാരനാണ്. പൂപ്പലം പൂന്താവനം അത് പട്ടിക്കാട് കോളേജിനടുത്ത് ജാമിയ നൂരിയ തുടങ്ങുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം സജീവ പ്രവർത്തകനാണ്. സമസ്തയുടെ ഏറ്റവും വലിയ ഒരു പ്രാസംഗികനാണ്. എന്നെ 2 കാര്യമാണ് രോഗിയാക്കിയത്. ഒന്ന്, ആനക്കയത്തുണ്ടായ ഒരു വസ്തവകടം. ഒന്ന്, എൻ്റെ 6 മാസം നീണ്ടു നിൽക്കുന്ന എൻ്റെ പ്രസംഗം. തുടരെയായി നടന്നു പ്രസംഗം, 6 മാസക്കാലം കയ്യോളം പ്രസംഗിച്ചു എൻ അബ്ദുള്ള മുസ്ലിയാർ. അത് ലോകപ്രസിദ്ധനായ അബ്ദുൽ ഖാദിർ ഫതുഫരിയുടെ മരുമകനാണ്. നേരത്തെ പറഞ്ഞ യൂസുഫുൽ ഫതുഫരിയുടെ മകൻ്റെ മകളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ളത്. അവരുമായൊക്കെയുള്ള ബന്ധം, പിന്നീട് ഞങ്ങളുടെ കുടുംബവുമായുള്ള ബന്ധം, അതുപോലെ ഞങ്ങളുടെ മറ്റ് ബന്ധുക്കളുമായുള്ള ആ അടുപ്പം, അതുകൊണ്ടാണ് സമസ്തയുമായി കൂടുതൽ ബന്ധപ്പെട്ടത്. 1963 ജാമിയ നിലവിൽ വരുന്ന 1962 സ്ഥാപിക്കപ്പെടുന്ന സന്ദർഭം, 1963 അത് നിലവിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിലാണ് പഠിച്ചു വന്നത്. ഇതുവരെയും അതിൽ പഠിച്ചു. ഇപ്പോൾ അവിടെ 10-50 വർഷത്തിന് അപ്പുറമായി അവിടെ ഞാൻ അവിടുത്തെ ഒരു പ്രവർത്തകനാണ്. ഒരു ഏറ്റവും വലിയ പ്രൊഫസർ എന്നാണ് ആൾക്കാരൊക്കെ പറയുക. അങ്ങനെയാണ്. പിന്നെ അവിടുത്തെ ഷെയ്ഖുൽ ജാമി എന്ന പേരിൽ അറബികളൊക്കെ ആദരിക്കുന്ന ഒരു പേരോടുകൂടി ഈജിപ്തിലായാലും
അതുപോലെ യു എയിലായാലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആദരിക്കപ്പെടുന്ന ഒരവസ്ഥയിലെത്തി. അതൊക്കെ സമസ്തയുമായുള്ള ബന്ധം കൊണ്ടാണ്. അതിലേറ്റവും പുണ്യമായ പ്രധാനമായ പങ്ക് വഹിച്ചത് ഷെയ്ഖുന ശംസുൽ ഉലമ കോട്ടുമല ഉസ്താദ് ഒക്കെയായിരുന്നു സമസ്തയുടെ നേതാക്കന്മാർ. അവരാണ് നാല് വർഷത്തെ, രണ്ടുപേരും നാല് വർഷത്തെ എൻ്റെ ഗുരുനാഥന്മാരാണ്. അവരോട് പറയാറുള്ളത് സമസ്തയുടെ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ ജീവിതം ഇന്ന്. നിങ്ങളുടെ മദ്രസയും നിങ്ങളുടെ സ്ഥാപനങ്ങളും നിങ്ങളുടെ കോളേജുകളും അതുപോലെ നിങ്ങളുടെ മറ്റ് കാര്യങ്ങളും നിങ്ങളുടെ വിജയത്തിന് വേണ്ടി, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം സമസ്തയാണ് എന്ന് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളുടെ കുടുംബവും എല്ലാവരും സംവദിക്കുന്നത് അതുതന്നെയാണ് ഇന്നത്തെ ഈ ലോകത്തുള്ള ആളുകളോട് പറയാനുള്ളത്. അത് നമ്മുടെ നാട്ടിലായാലും പുറം രാജ്യങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ആളുകൾക്കെല്ലാം അത് അറിയപ്പെടുന്ന ഒരു വ്യക്തതയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്തയുടെ ഈ സ്ഥാപനത്തിൽ വെച്ചാണ്. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. സമസ്തനെ ഉയർച്ചയ്ക്കും അതിൻ്റെ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാനും നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അവരുടെയൊക്കെ ഭാവി അത് വാസുരമാക്കുന്നതിന് വേണ്ടി സമസ്തയുടെ പ്രവർത്തനം ഉപകാരമായിട്ടുണ്ട്. ഇപ്പോഴും അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ധാരാളമാണ്. സമസ്തയുടെ പ്രവർത്തനം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒറീസയിലും അതുപോലെ പിന്നെ മറ്റ് വടക്കൻ മേഖലകളിൽ കൽക്കത്തയിലും അതുപോലെ മറ്റുള്ള പല സ്ഥലങ്ങളിലും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ കുട്ടികളുടെ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അവിടെയുള്ള മക്കളെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്തയുടെ കീഴിൽ, സമസ്തയുടെ സ്ഥാപനങ്ങളുടെ കീഴിൽ അത് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഷാവിരിൽ ഞാൻ എത്തിയിട്ടുള്ളത് പട്ടിക്കാട് കോളേജിൽ നിന്ന് പാസ്സായ ആ വർഷമാണ്, 1960s. ആ വർഷത്തിൽ അതിലേക്ക് സമസ്തൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിയത് എൻ്റെ ജാമ്യയിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഉസ്താദ്, നേരത്തെ ഞാൻ പറഞ്ഞ ലോകപ്രസിദ്ധനായ അബ്ദുൽ ഖാദുറുൽ ഫതുഫരിയുടെ മരുമകൻ ഞങ്ങളുടെ ഉസ്താദ് അബ്ദുൽ ഖാദുർ മുസ്ലിയാറാണ് സമസ്തയുമായി ഞങ്ങളെ ബന്ധപ്പെടുത്തിയത്. ഞാൻ അതിൻ്റെ ആദ്യകാല സെക്രട്ടറിമാരിൽ ഒരാളാണ്. എവിടെ പാലക്കാട് ജില്ലയിലാണ് അന്നുള്ളത്. അന്ന് പെരിന്തൽമണ്ണ ആ മേഖലയിൽ ഞാനതിൻ്റെ സെക്രട്ടറിയായി. അതുവരെ ലോകപ്രസിദ്ധനായ അബ്ദുൽ ഖാദുറുൽ ഫതുഫരിയുടെ മരുമകൻ എൻ അബ്ദുള്ള മുസ്ലിയാർ എൻ്റെ ഉസ്താദിൻ്റെ മൂത്തച്ഛൻ, അദ്ദേഹം അതിൻ്റെ പ്രസിഡൻറ്റുമായി ഉണ്ടായിട്ടുണ്ട്. സമസ്തയും കോളേജിൽ മുദരിസ് ആയി തുടങ്ങിയിട്ടുണ്ട്. ആ കാലത്താണ് വാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുനഃസംഘടിപ്പിക്കപ്പെട്ടത്. അന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ അതിൻ്റെ സെക്രട്ടറിയും വാപ്പു മുസ്ലിയാർ അതിൻ്റെ പ്രസിഡൻറ്റുമാണ്. പിന്നീടാണ് അതിൻ്റെ പ്രസിഡൻ്റായി വാപ്പു മുസ്ലിയാർ തന്നെ, അതോടുകൂടി നമ്മളെ ബഷീർ മുസ്ലിയാർ അതിൻ്റെ സെക്രട്ടറിയായി വന്നത്. ആ ബഷീർ മുസ്ലിയാർ സെക്രട്ടറിയായി വന്ന സമയത്തും ജോയിൻ സെക്രട്ടറിയായി ഞാൻ തന്നെയാണ്. അപ്പോൾ അവരൊക്കെയാണ് എൻ്റെ ഉസ്താദന്മാരും, ആ കാലത്തുണ്ടായിരുന്ന എൻ്റെ ഉസ്താദന്മാരും ഉസ്താദന്മാരുടെ ബന്ധുക്കളും അതുപോലെ ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിയാറും അങ്ങനെയുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ബന്ധുക്കളായിരുന്ന അസം മുസ്ലിയാർ തുടങ്ങിയുള്ളവരും അവരൊക്കെയാണ് സമസ്തയിലേക്ക് എന്നെ കൊണ്ടുവന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രോത്സാഹനം നൽകിയതുമെല്ലാം. കണ്യത്തുസ്താദിനെ പിന്നെ കണ്യത്തുസ്താദിൻ്റെ അടുക്കലേക്ക് പിന്നെ കിതാബ് പഠിക്കാൻ വേണ്ടി പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ ജാമ്യ നൂരിയ നിലവിൽ വന്നതുകൊണ്ട് ഞാൻ ജാമ്യയിൽ ചേർന്നു. ഷെയ്ഖുന ശംസുൽ ഉലമയുടെ ശിഷ്യനായി 4 വർഷക്കാലം അവിടെയുണ്ടായി. പിന്നെ അപ്പോൾ അതിനെ തുടർന്നുകൊണ്ട് പിന്നെ ആ വിഷയവുമായി കൂടുതൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും പല വിഷയങ്ങളുമായി സംസാരിക്കാനും ചർച്ച ചെയ്യാനും അതിൽ അതിൻ്റെ നേതൃത്വ സ്ഥാനത്തോട് അനുകൂലിക്കാനും അതുപോലെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനും അതൊക്കെ നടപ്പാക്കുന്നതിൽ കഴിയുന്ന നിലയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും കണ്ണീത്തുസ്താദിൻ്റെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയുടെ നേതൃത്വത്തിലൊക്കെ ആ പ്രവർത്തനം ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതിൽ കണ്ണീത്തുസ്താദ് വളരെ പട്ടിക്കാടുള്ള സമയത്തും പട്ടിക്കാട് വരുന്നതിന് മുമ്പും അതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. ഷെയ്ഖുന ശംസുൽ ഉലമയുമായി ഉണ്ടായ ബന്ധം
എനിക്ക് സെലക്ഷൻ കിട്ടിയത് എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൊയ്തു മുസ്ലിയാർ എന്ന ഒരാൾക്കും സെലക്ഷൻ കിട്ടിയത് ഉയർന്ന ക്ലാസ്സിലേക്കായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൊയ്തു മുസ്ലിയാർ മുത്തപ്പൂരിൽ ചേർന്നു ഉയർന്ന ക്ലാസ്സിൽ. ഞാൻ അതിൻ്റെ നേരെ താഴെയുള്ള ക്ലാസ്സിലാണ് ചേരാൻ വേണ്ടി ഷേഫിനെ പറഞ്ഞത്. പക്ഷേ ഞാൻ കുറച്ചു കാലം കൂടി അവിടെ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്, അവരുടെ ശൈലികളും അവരുടെ രീതികളും മനസ്സിലാക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള നിലയിൽ ഞാൻ 4 കൊല്ലക്കാലം ജാമ്യയിൽ നിൽക്കാൻ താല്പര്യപ്പെട്ടു. അങ്ങനെയാണ് ഷേഖുന ഷംസുൽ ഉലമയുടെ കൂടെ 4 വർഷം ജാമ്യയിൽ നിന്നത്. ആ നിൽക്കുന്ന സന്ദർഭത്തിൽ പറായതുമായി ബന്ധപ്പെട്ട മസാലകൾ, അതുപോലെ തന്നെ മറ്റുള്ള പല വിഷയങ്ങളും, അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ രേഖപ്പെടുത്തലും അദ്ദേഹത്തിൻ്റെ ആ അവതരണ രീതിയും അതെല്ലാം എൻ്റെ മനസ്സിലുറച്ചു. അത് മുസ്ലിം വേൾഡ് ലീഗിൻ്റെ വലിയ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായി. എന്നെ അതിലേക്ക് ക്ഷണിക്കപ്പെട്ടു. അതിൽ പ്രബന്ധം അവതരിപ്പിക്കുന്ന ആ വിഷയത്തിലും അതുപോലെ അവിടുത്തെ ഫത്വ ബോർഡിലും എന്നെ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അത് ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ അദ്ദേഹത്തിൻ്റെ അവതരണ രീതിയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളുമായിരുന്നു. ബുഖാരിയിൽ അദ്ദേഹം നടത്തിയ ചർച്ചകൾ, അദ്ദേഹം വ്യാഖ്യാനിച്ചിരുന്ന വ്യാഖ്യാനങ്ങൾ പലപ്പോഴും പല പ്രബന്ധങ്ങളിലേക്കും അവതരിപ്പിക്കാത്ത പ്രബന്ധങ്ങൾ അവിടെ വെച്ച് ചർച്ച ചെയ്യുന്നതിലും എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം വേൾഡ് ലീഗിൽ റാബിതയിൽ മക്കത്ത് നേരത്തെ തന്നെ ഇല്ല ഷംസുൽ ഉലമ പിന്നെ ജാമ്യയിൽ നിന്ന് വരുവായത് 1978 79 ബഹുമാനപ്പെട്ട ഷിഹാബ് തങ്ങൾ എന്നെ ജാമ്യയിലേക്ക് ക്ഷണിച്ചത്, ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദ്. അങ്ങനെയാണ് ജാമ്യയിലേക്ക് എത്തിയത്. ജോലി അവരെ കൂടെ കൂട്ടുമല ഉസ്താദിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഷെയ്ഖുന ഷംസുൽ ഉലമ അതിൻ്റെ ഉന്നത ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ജാമ്യയുടെ പ്രസിഡൻ്റായ കാലത്ത് 1979 സെപ്റ്റംബർ 10 ആണ് എന്നെ വൈദേക്ക് ക്ഷണിച്ചു വരുത്തിയത്. അതുമുതലാണ് ജാമ്യയുമായി കൂടുതൽ ബന്ധം പെടാനും അവിടെ തന്നെ മുദരിസാവാനും അവസരമുണ്ടായത്. ഇന്നും അവിടെ മുദരിസായിട്ട് നിൽക്കുകയാണ്, 50 വർഷത്തിനപ്പുറമായി. അത് മദ്രസ വിഷയത്തിലുള്ള കാര്യങ്ങളാണ് സമസ്തം കാര്യമായി ശ്രദ്ധിച്ചത്. നമ്മുടെ കുട്ടികളൊക്കെ മതം പഠിപ്പിക്കാനും മദ്രസാ പഠനം നടത്താനും ലോകത്തെവിടെയുമില്ലാത്ത അത്ര വലിയ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെടാൻ സമസ്തനെ സഹായിച്ചത് ബഹുമാനപ്പെട്ട നമ്മളുടെ പറവണ്ണ ഉസ്താദ് അവറുകളായിരുന്നു. അദ്ദേഹം അവരുടെ ആ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച പണി അത് നിരന്തരം തുടർന്നുകൊണ്ടേയിരുന്നു, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. മദ്രസയുടെ പുരോഗതിയാണ് ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? മൊബൈൽ വേ രജിസ്റ്റർ നൗ.